ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് രമ്യ, ഗുഡ് ഈവനിങ് സ്മൃതി. ഗുഡ് ഈവനിംഗ് മാം. ആ ഗുഡ് ഈവനിങ്. മാമിന് വയ്യ എന്ന് പറഞ്ഞു പറ്റി. അയ്യായിരുന്നു ശ്വാസം മുട്ടായി, കുറച്ച് ചുമ മാറിയിട്ടില്ല, ഇപ്പോഴും മാറിയിട്ടില്ല. തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമുണ്ട്, ശബ്ദം അടയുന്നു, സൗണ്ട് അടയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇന്ന് പിന്നെ വന്നതാണ്, നിങ്ങക്ക് 2 ദിവസം ആയല്ലോ. ഓക്കെ. ക്ലാസ്സില്ലായിരിക്കുന്നു. ഏയ് ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ക്ലാസ് മുടക്കില്ല കേട്ടോ. ഇത് തീരെ നിവൃത്തിയില്ലഞ്ഞിട്ടാണ് ഞാൻ വന്നത്, വരാതിരുന്നേ. എനിക്ക് വന്നാനേ, ഇപ്പൊ രണ്ടു പേർക്ക് അറിയിട്ടുള്ളല്ലോ, ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ലല്ലേ. ഞങ്ങള് കുറച്ചേരെ നോക്കുന്നു, ആരെയും കാണുന്നില്ല. ആ ഓക്കെ. നമ്മള് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് എടുത്തിരുന്നത്. അപ്പൊ നമ്മള് എത്ര വരെ പറഞ്ഞിരുന്നേ ഏജ് ഗ്രൂപ്പ്? ഏത് ഏജ് വരെ പറഞ്ഞ് നിർത്തിയായിരുന്നേ? 18 to 23 months. ആണോ? ആ അതെ അതെ. അവിടെ വരെ പറഞ്ഞുള്ളു അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ സ്മൃതി, സ്മൃതിക്ക് മനസ്സിലായ കാര്യം ഒന്ന് പറയാമോ? രണ്ടെണ്ണം പറഞ്ഞല്ലേ നമ്മള്, ഏതൊക്കെയാ? അല്ല, മൂന്ന് ടേബിള് അല്ലെ, മൂന്ന് ഏജിന്റെ കാര്യം അതൊന്ന് പറയാമോ? ബർത്ത് ടു 5 മന്ത്സ് ഒന്ന് പറയാമോ? ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു, വായിച്ചില്ലേ? വീട്ടിൽ നിന്ന് വായിച്ചില്ലേ? ആ വായിച്ചു വായിച്ചു. ഒന്ന് പറയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കുമോ? ഒന്ന് ട്രൈ ചെയ്യോ, പറ്റുന്നുണ്ടോ? ഒന്ന് പ്രയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ പ്രയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആ പ്രയർ പറഞ്ഞിട്ടല്ലേ, മറന്നുപോയി, കിളി പോയിരിക്കുക മൊത്തം. ആ രമ്യയോടാണോ പറഞ്ഞിരുന്നേ? ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. Thank you God for all that grows. Thank you for the sky's rainbows. Thank you for the stars sunshine. Thank you for these friends of mine. Thank you for the moon and sun. Thank you God for all you are done. ഓക്കെ ഓക്കെ. ആ അപ്പൊ സ്മൃതി തുടങ്ങിക്കോളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ബർത്ത് 5 മന്ത്സ് വരെ ഉള്ള കാര്യങ്ങള് ആദ്യം പറഞ്ഞു. ബർത്ത് ടു 5 മന്ത്സില് വാക്കുകളൊന്നും കുഞ്ഞുങ്ങൾ അധികം ഉപയോഗിക്കുന്നില്ല. അവരുടെ ചില സൗണ്ടുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പതിയെ പതിയെ 5 മന്ത്സ് കഴിയുമ്പോഴേക്കാണ് ചെറിയ വാക്കുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. പിന്നീട് അമ്മ അച്ഛ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നു. പിന്നെ ഇങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അത് കഴിയുമ്പോ പിന്നെ പാല് അങ്ങനത്തെ ചെറിയ വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിലും ആക്ഷനിൽ കൂടെയെല്ലാം അവര് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവര് തിരിച്ചു പ്രകടിപ്പിക്കുന്നു. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി ആയിട്ട് പറയാൻ തുടങ്ങുന്നു. ഓക്കെ, നെക്സ്റ്റ് രമ്യ. പിന്നെ ഏതാ വരുന്നേ അടുത്ത ഗ്രൂപ്പ്? ഏതാ? 6 to 11 മന്ത്സ് അല്ലേ. നമ്മള് ചില വാക്കുകളൊക്കെ അണ്ടർസ്റ്റാൻഡ് വെയിറ്റ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ വരികയാണ് മക്കള്. അപ്പൊ ഇല്ല ഇല്ല എന്നൊക്കെ നമ്മള് അവരിങ്ങനെ പറഞ്ഞു. പിന്നെ ചില ഫസ്റ്റ് വേർഡൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കും. പിന്നെ എന്താ ആക്ഷൻസ് പറയുന്നില്ലേ അവിടെ? അണ്ടർസ്റ്റാൻഡ് നോ നോ ആൻഡ് ബബിൾ സേസ് ബാ 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 മാമ ഓർ ഡാഡ വിത്തൗട്ട് മീനിങ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ബൈ ആക്ഷൻസിലൂടെ ഒക്കെ. പിന്നെ എന്താണ് സൗണ്ട്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യും ഇങ്ങനെ. നമ്മുടെ ശബ്ദങ്ങള് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കില്ലേ? നമ്മുടെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കില്ലേ? നോക്കും അല്ലേ. നെക്സ്റ്റ് എസ്റ്റർ കേട്ടോ, 11 to 17 മന്ത്സ് വരെ ഉള്ള കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എന്താ പറഞ്ഞിരുന്നത്? 12 to 11 17 മന്ത്സ് കേട്ടോ, 12 to 17 മന്ത്സ്. എസ്റ്റർ മിസ് പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ആക്ച്വലി എനിക്കൊന്നും മനസ്സിലായില്ല മിസ്. ഒന്നും മനസ്സിലായില്ലേ? അല്ല, കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ലേ?
ഇല്ല മിസ്, ഞാനില്ലായിരുന്നു. എത്ര ദിവസമായപ്പോ ക്ലാസ്സിലില്ലാത്തെ? മേ ബി 2 ദിവസമായിരിക്കും. മേബി 2 ദിവസം ലീവ് ആയിരുന്നില്ലേ? അല്ല, അതിനു മുമ്പത്തെ കാര്യം പറഞ്ഞേ. അതിനു മുമ്പത്തെ കാര്യം. ഓക്കെ ഓക്കെ. ഇന്നലത്തെ പിന്നെ ഇന്നത്തെ കൂടാതെ ഉള്ള കാര്യമല്ലേ പറയുന്ന 2 ദിവസം ലീവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാനേ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ചാപ്റ്ററാണ് എടുത്തത്, യൂണിറ്റ് 5 കേട്ടോ, പാർട്ട് 2 ലെ. അപ്പോ സ്ലൈഡ് എടുത്ത് തുടങ്ങിയിട്ടില്ല. സ്ലൈഡ് എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് PDF നമ്മൾ തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനു മുമ്പായിട്ട് ഒരു ടേബിൾ ഫിനിഷ് ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്, കുട്ടിക്ക് 5 മാസം തുടങ്ങി കുട്ടിക്ക് 5 വയസ്സാകുന്നത് വരെയുള്ള കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് 3 സ്റ്റേജ് കഴിഞ്ഞു. ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ജനനം, birth to 5 months, അതായത് കുട്ടിക്ക് ജനിച്ച് തുടങ്ങി 5 മാസം വരെയുള്ളത്. പിന്നീട് 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള കാര്യങ്ങള്, അതുകൂടാതെ 12 തുടങ്ങി 17 മാസം വരെയുള്ളത്, പിന്നെ 18 മന്ത്സ് തുടങ്ങി 23 മന്ത്സ് വരെയുള്ള കാര്യങ്ങള്, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നെ. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോ? ഇല്ല മിസ്, കണ്ടില്ല. കണ്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. സാരല്ലേ, ഒന്ന് സമയം കിട്ടും ഇനി കാണാനായിട്ട്. തീർച്ചയായിട്ടും. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി വീണ്ടും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ആ ഓക്കെ. One minute. ഓക്കെ. അപ്പൊ ആരേനി, രാഖി, രാഖി ഒന്ന് പറയോ, 12 to 17 months വരെയുള്ള കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താ മിസ്? ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഉണ്ടായിരുന്നോ? ഇല്ല, ഇല്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാൻ ഇല്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ ആരെ അറിഞ്ഞ, സ്മൃതിയും രമ്യയും മാത്രമേ ഉള്ളൂ. അപ്പൊ സ്മൃതി തന്നെ പറയും കേട്ടോ, 12 to 17 months. അപ്പൊ ഇവർക്കും അത് കേക്കാലോ. നമ്മള് ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങുന്നു. ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ, അവർക്ക് എന്തെങ്കിലും വേണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ അവരത് അച്ഛനിലൂടെ അല്ലെങ്കിൽ മൂളിലൂടെ അങ്ങനെയൊക്കെ മറുപടി പറയുന്നു. പിന്നെ 2-3 വാക്കുകളൊക്കെ അവര് പറയാൻ തുടങ്ങുന്നു സ്വന്തമായിട്ട്. അത് വാക്കുകളൊന്നും ചിലപ്പം ചിട്ടയായിട്ടൊന്നും ആയിരിക്കില്ല, എന്നാലും അവര് അവർക്കും അറിയാവുന്ന രീതിയിൽ അവര് പറയുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അവരും ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരും ചെയ്യാൻ അതേപോലെ ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, വേണമെന്നും കൂടി പറയാം, അതായത് ലളിതമായ ചോദ്യങ്ങൾക്ക് വാക്കുകളില്ലാതെ ഒരു ഉത്തരം നൽകുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏജിലാണ് നമ്മൾ എന്തെങ്കിലും അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ്, വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താണ് എക്സ്പ്രഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യും, അതിന് അവർ ആൻസർ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെയോ ലേബൽ ചെയ്യാനായിട്ട് 2 മുതൽ 3 വരെയുള്ള വേർഡ്സ് അവർ യൂസ് ചെയ്യും. അതായത് ഇപ്പോ ചോക്ലേറ്റ് എന്ന് പറയാൻ അല്ലെങ്കിൽ മിഠായി എന്ന് പറയാനായിട്ട് കുട്ടിക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതിന് പകരം അവരെന്താണ് മീന്നോ ടായ്ന്നോ അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു. പിന്നെ ഭക്ഷണം എന്നൊക്കെ പറയാനായിട്ട് ഫുള്ളായിട്ട് സാധിച്ചെന്ന് വരില്ല. ഭക്ഷണം അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയാൻ ആ പ്രായത്തിലുള്ള കുട്ടിയെ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, അവരുടേതായ രീതിയിൽ 2-3 വേർഡുകൾ ഉപയോഗിച്ചിട്ട് ആ വാക്കുകൾ നമ്മോട് പറയാനായിട്ട് ശ്രമിക്കും.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാല് അതായത് പതിവായിട്ട് ഒരു ആരെങ്കിലും ഒരു വ്യക്തി നമ്മുടെ വീടുകള് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ആളെ കുട്ടിക്ക് എന്താണ് പരിചയം ഉണ്ടാവും അല്ലെ, ഡെയിലി കണ്ടൊരു പരിചയം ഉണ്ടാവും. അപ്പൊ ആളുടെ പേര് പറയാൻ കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ എന്താണ് ഷോർട്ട് ആയിട്ട് എന്തെങ്കിലും കുട്ടി അവരെ വിളിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കുട്ടിയുടെ ഈ ഒരു ഏജിലാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വാക്കുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലായിരിക്കും കേട്ടോ, പ്രൊനൗൺസിയേഷൻ ക്ലിയർ അല്ലായിരിക്കും. പക്ഷെ അവര് വാക്കുകൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ എത്ര കുട്ടി എത്ര വേർഡ്സുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാല് 4 to 6 വേർഡ്സ് വരെ കുട്ടി ഈ ഒരു ഏജില് ഉപയോഗിക്കുന്നുണ്ട്, അതായത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? എസ്തർ മിസ് ക്ലിയർ ആയി, ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് 18 to 23 മന്ത്സ് ഇവിടം വരെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. രമ്യ എന്ന് പറഞ്ഞ 18 to 23 മന്ത്സ് എങ്ങനെയാ? അവര് കോമൺ ആയിട്ടുള്ള ഫുഡിന്റെ നെയിം ഒക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. പിന്നെ എന്താണ് അവര് മേക്ക് ആനിമൽസ് ആൻഡ് സച്ച് ആസ് മൂ, പിന്നെ സ്റ്റാർട്ടിങ് ടു കമ്പൈൻ വേർഡ്സ് സച്ച് ആസ് മോർ മൈൻഡ് ഒക്കെ പറയും, ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നെ. പിന്നെ അതേപോലെ പ്രൊനൗൺസിയേഷൻ സച്ച് ആസ് മൈൻഡ് ഒക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ അല്ലേ അത് പറയാനായിട്ട് തുടങ്ങും അല്ലേ. അതായത് ഈ ഒരു 18 to 23 മന്ത്സ് എന്ന് പറയുമ്പോ നമുക്ക് അറിയാലോ, അതായത് ആ 2 വയസ്സ് അടുക്കാനാവുന്ന പ്രായത്തില് കുട്ടിക്ക് ഉണ്ടാവുന്ന കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു 50 വാക്കെങ്കിലും, അതായത് 15 വേർഡ്സ് എങ്കിലും കുട്ടി പറഞ്ഞിരിക്കുന്ന പറയുന്ന ഒരു ദിവസം കേട്ടോ, ഒരു ദിവസം 50 വാക്കെങ്കിലും. അത് ചിലപ്പോ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണം എന്നില്ല, ചിലപ്പോ അമ്മാന്ന് തന്നെ എന്താണ് പല പ്രാവശ്യം വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അപ്പാന്ന് തന്നെ പല പ്രാവശ്യം വിളിക്കുന്നുണ്ടാവും. അപ്പോ കുട്ടിയുടെ ആ വായിൽ നിന്ന് വരുന്ന ആ ഒരു വേർഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ല, ഈ ഒരു പ്രായത്തിലും എന്തില്ല, പ്രൊനൗൺസിയേഷൻ കുട്ടിയുടെ ക്ലിയർ ആകണം എന്നില്ല കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അതായത് മറ്റ് ഏജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ നമ്മൾ പല ഏജിലൂടെ സ്റ്റേജിലൂടെ കടന്നു വന്നല്ലോ, അതിനകത്തൊന്നും കാണാത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധാരണ കുട്ടി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേര് കുട്ടി പേരെടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇപ്പോ കുട്ടിക്ക് ഇഡ്ലിയോ അല്ലെങ്കിൽ ചോറോ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, കുട്ടിക്ക് ഡെയിലി റൂട്ടീൻ ആയിട്ട് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പേര് കുട്ടി ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നു. കുട്ടി അത് അമ്മയോട് അല്ലെങ്കിൽ എന്താണ് അച്ഛനോട് അത് വേണമെന്ന് കുട്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു ഏജിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മൂ പോലുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. മൂ അതായത് ഇപ്പൊ പൂച്ചയുടെ ഒക്കെ സൗണ്ട് ഇട്ടല്ലോ മ്യാവും, അങ്ങനെയുള്ള അതായത് പിന്നെ അതുപോലെ തന്നെ പട്ടിയുടെ സൗണ്ട് ബൗ എന്നുള്ള ഒരു സൗണ്ട്, അങ്ങനെയുള്ള മൃഗങ്ങളുടേതായ അതായത് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ കേട്ടോ. എസ്പെഷ്യലി നമുക്കറിയാം പട്ടി പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്. ചില വീടുകളിൽ ചിലപ്പോ അറിയില്ല, ചിലപ്പോ തത്തമ്മയൊക്കെ ഉണ്ടാകും, ചില വീടുകളിൽ മുയൽ ഉണ്ടാകാം, റാബിറ്റ് ഉണ്ടാകാം, ചില വീടുകളിൽ ഉണ്ടാകാം. കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ പട്ടിനെയും പൂച്ചനെയുമാണ്. അപ്പൊ അവർക്ക് അവരുടെ ശബ്ദങ്ങളും ഫെമിലിയർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ശബ്ദങ്ങൾ എന്ത് ചെയ്യാനും കുട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മള് പട്ടി ഉണ്ടെന്ന് കുട്ടിയോട് പറയുകയാണെങ്കിൽ വൗ വൗ എന്ന് എന്ത് ചെയ്യും കുട്ടി, നമ്മൾ ആക്ഷൻ ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ പൂച്ച വരികയാണെങ്കിൽ അല്ലെങ്കിൽ പൂച്ചനെ കാണുകയാണെങ്കിൽ നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മ്യാവും മ്യാവും എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ കുട്ടി ശബ്ദം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണത്, 18 to 23 മന്ത്സ് എന്ന് പറയുന്ന കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു പദം ഉണ്ടല്ലോ, അതായത് പാല്. ഓക്കെ, അവര് ചെറുപ്പം മുതലേ അവര് എന്താ പറയാ കണ്ടുവരുന്ന അല്ലെങ്കിൽ എന്താണ് ഉപയോഗിച്ചു വരുന്ന ഒരു എന്താണ് ഒരു പാനീയം അല്ലെ ഒരു ഡ്രിങ്ക് ആണ് പാൽ എന്ന് പറയുന്നത്, മിൽക്ക്. അപ്പൊ അങ്ങനെ ഒരു വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാല് അത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ എനിക്ക് പാല് വേണം അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്ന എനിക്ക് പാല് വേണം എന്നൊക്കെ എന്താണ് കുട്ടി വേർഡ്സ് എന്ത് ചെയ്യുന്നത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഏജ് ആണ് 18 to 23 മന്ത്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ പോലുള്ള സർവനാമങ്ങൾ, അതായത് ഇപ്പോ ഞാൻ ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈ എന്ന് പറയുന്ന എൻ്റെ എൻ്റെ എന്നുള്ള ആ ഒരു വേർഡ് കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു ഏജിലാണ്.
അതുപോലെ തന്നെ രണ്ട് വേർഡ്സുകൾ തമ്മിൽ, രണ്ട് പദങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ എനിക്ക് വേണം, എന്റെ ആണ്, ഇത് എന്റെ കളിപ്പാട്ടമാണ്, നിന്റെ അല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ വരുന്നത് കുട്ടിക്ക് ഈ ഒരു ഏജിലാണ്. ഓക്കെ, ക്ലിയർ ആണ് ഒരാൾക്ക്? അപ്പൊ ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ക്ലാസ്സില്. അത് നിങ്ങളൊന്ന് റെക്കോർഡ് ഒന്ന് നോക്കിയിട്ട് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം കേട്ടോ. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഞാൻ ക്ലാസ് റൂമിൽ ഇടുമ്പോൾ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് തന്നെ നമ്മള് നോട്ടായിട്ട് ആണ് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോ. നെക്സ്റ്റ് വൺ, 2 to 3 years ആണ് കേട്ടോ. അതായത് 2 മുതൽ 3 വരെയുള്ള കുഞ്ഞുങ്ങൾ, അതായത് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നോട്ട് പറയണോ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നോട്ട് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ, എങ്ങനെയാ ചെയ്യണ്ടേ? എന്താ ചെയ്യേണ്ടത്? നോട്ട് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അല്ലെ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കേട്ടോ, നോസ്, നോസ് അറിയാം, KNOWS, നോസ്. സം, സം. സ്പാച്ചൽ കൺസെപ്റ്റ്സ്, SPATIAL. Know some spatial concepts such as in or on. സെക്കൻഡ് പോയിന്റ് ഞാനിത് ഫുള്ള് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സെക്കൻഡ് പോയിന്റ്, നോസ് പ്രോനൗൺസ്, നോസ് പ്രോനൗൺസ് സച്ച് ആസ് യു, കോമ, മീ. നോസ് പ്രോനൗൺസ് സച്ച് ആസ് യു, കോമ, മീ. ഓർ ഹർ, നെക്സ്റ്റ് സെന്റൻസ്, നെക്സ്റ്റ് പോയിന്റ് കേട്ടോ, നോസ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ്, നോസ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ്. Such as big or happy, such as big or happy. Miss, last the word onnoda parayao. മൂന്നാമത്തെ പോയിന്റ് ആണോ മോളെ? അതെ അതെ. Knows descriptive words, വിവരണാത്മകം എന്ന് പറയില്ലേ നമ്മള്, descriptive words such as big, വലുത്, big or, അല്ലെങ്കിൽ ഹാപ്പി, സന്തോഷം. ഇനി ഫോർത്ത് പോയിന്റ്, യൂസസ് 3 word sentences, യൂസസ് 3 word sentences. ആദ്യത്തെ പോയിന്റ് ഒന്നുകൂടി പറയൂ, ഏതാണ് ഫസ്റ്റ് വണ്? നോസ് സം സ്പാച്ചൽ കൺസെപ്റ്റ്സ്, SPA
TIAL, spatial concepts such as in or on, such as in or on. എഴുതിയോ, ബിഗ് ഓർ ഹാപ്പി വരെ എഴുതിയോ? എഴുതി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, യൂസസ് ത്രീ വേർഡ് സെന്റൻസസ്. യൂസസ് ത്രീ വേർഡ് സെന്റൻസസ്. The next point is, speech is becoming more accurate. Speech is becoming more accurate. Miss, ഒന്നുകൂടെ പറയാവോ? ആ പറയാം. Speech is becoming more accurate. Speech is becoming more accurate. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതിയോ? മതിയല്ലോ. അപ്പൊ നിങ്ങക്ക് നോക്കി എഴുതാലോ. റിജോ വന്നേ. ഇത് വേണ്ട, സ്ക്രീൻ ഷെയർ ചെയ്താ മതി. അപ്പൊ ഞാൻ മറ്റു ചെയ്താ അതെ അല്ലേ. അത് എഴുതിയെടുത്തോളൂ കേട്ടോ, പോയിന്റുകളൊന്നും എഴുതിയെടുത്തോളൂ.
എഴുതി കഴിയുമ്പോ ഒന്ന് പറയണേ. ഓക്കെ മിസ്. മിസ് പോയി, ഒന്നും കാണുന്നില്ല. അയ്യോ കാണുന്നില്ലേ, ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ലേ റിജോ, കാണുന്നില്ലെന്ന്, കാണുന്നില്ലെന്ന്. ആർക്കാ കാണാത്തെ? എനിക്ക് കാണുന്നില്ല മിസ്. ും കാണുന്നില്ല. ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ടോ? സ്മൃതി, രമ്യ, കാണുന്നില്ല. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആ എന്നാ എഴുതിയെടുത്തോളൂ കേട്ടോ. പോവാണെങ്കി എന്നോടൊന്ന് പറയണേ, കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയണോ കേട്ടോ. മിസ് കഴിഞ്ഞു. കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം കേട്ടോ. അതായത് ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താ? നോ സം സ്പാച്ചൽ കൺസെപ്റ്റ് സച്ച് ആർ ഇൻ ഓർ ഓൺ. അതായത് ഇവിടെ നമ്മള് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് കൂടുതൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ മലയാളമല്ലേ സംസാരിക്കുന്നേ, അപ്പോ അവരെന്തായില്ല ചെറുപ്പത്തിൽ തന്നെ ഇന്നും ഓർക്കോണൊന്നും യൂസ് ചെയ്യാറില്ല. അതിനെ പകരം എന്ത് പറയും അവര്? അതായത് ഇപ്പൊ എന്തെങ്കിലും അവരുടെ കളിപ്പാട്ടമോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളോ അതൊക്കെ എന്താണ് ഉള്ളിൽ അല്ലെങ്കിൽ മീതെ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യും അവര് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അതായത് ഇപ്പോ അവരുടെ ഒരു ടോയ് എന്താണ് ടേബിളിന്റെ മീതെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും അവര്? അവര് പറയും എന്റെ ടോയ് ടേബിളിന്റെ മീതെയാണ്, വേണം എന്ന് അവര് ചൂണ്ടിക്കാണിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് എന്ത് ഈ ഒരു ഏജ് എന്ന് പറയുന്നത് കേട്ടോ. അവർക്ക് കൂടുതലായിട്ട് എന്താണ്
അതായത് മുകളിൽ അല്ലെങ്കിൽ താഴെ അല്ലെങ്കിൽ മീതെ അങ്ങനെയുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു പ്രായമാണിത്, ഈ ഒരു 2 to 3 years എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള, അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് അവിടെയാണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ മീതയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലാണ്, ഇപ്പൊ ഒരു പൂച്ചക്കുഞ്ഞ് പ്രസവിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ വലിയ കുട്ടി കാണിച്ചു കൊടുക്കുകയാണത് പൂച്ച പ്രസവിച്ചോട്ടോ പൂച്ചക്കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ കുട്ടിക്ക് ചിലപ്പോ ആശയം പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ പൂച്ചക്കുഞ്ഞ് പൂച്ചയുടെ കുഞ്ഞാണെന്നുള്ള ഒരു ഇതില് അതിന്റെ സൗണ്ടും അതിന്റെ രൂപമൊക്കെ കണ്ട കുഞ്ഞിന് മനസ്സിലാവുമല്ലോ. അപ്പോ അത് എന്താ പറയാ, ഇപ്പോ ഏതെങ്കിലും നമ്മുടെ വീടിന്റെ ഏതെങ്കിലും സൈഡില് കുഴിയുടെ ഉള്ളിലാണെന്ന് വിചാരിക്കാം പ്രസവിച്ചിട്ടുണ്ടാവുക. അപ്പോ കുട്ടിക്ക് അറിയാം അതിന്റെ ഉള്ളിലാണെന്നുള്ള അർത്ഥം എന്ത് ചെയ്യും, കുട്ടിയുടെ ക്യാച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു ഏജ് ആണത് ഈ ഒരു ഏജ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, നോസ് പ്രോണൗൺസ് സച്ച് ആസ് യു മീ ഓർ ഹർ. അതായത് ചില പ്രോണൗൺസുകൾ കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് നീ, ഓക്കെ, യു എന്നുള്ള ഒരു അർത്ഥത്തിൽ എന്ത് ചെയ്യും, അതായത് കുട്ടിക്ക് അറിയാം, അതായത് ഇപ്പൊ എന്തെങ്കിലും ഞാൻ ഈ കൂടുതലും ടോയ്സിന്റെ കേസിലാണ് കേട്ടോ വരുന്നത്. ടോയ്സ് ഒക്കെ വലിയ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വലിയ കുട്ടി വന്ന് എടുക്കുകയാണെങ്കിൽ എന്താ പറയാ, കുട്ടി ഇത് എന്റെ ടോയ് ആണ്, നിന്റെ വേറെയാണ്, നിനക്ക് വേറെ ഉണ്ട്, ഇതെന്റെ മാത്രമാണ്, അങ്ങനെ നീ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കുട്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഹർ ഓർ ഹിം അല്ലെങ്കിൽ എന്താ പറയാ, അവന്റെ അല്ലെങ്കിൽ അവളുടെ അങ്ങനെയുള്ള വേർഡ്സുകളും കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് നോസ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് സച്ച് ആസ് ബിഗ് ഓർ ഹാപ്പി. അതായത് വലുത് എന്നുള്ള ഒരു അർത്ഥത്തിൽ ബിഗ് എന്നുള്ള ഒരു വേർഡ് കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആന എന്നുള്ള ഒരു ജീവി, അതൊരു വലിയ ജീവിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ, ബ്ലാക്ക് കളറാണ്, വലുതാണ് അല്ലെ. അതായത് കുട്ടിക്ക് ചെറിയ, ഇപ്പൊ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ചെറിയ പ്രായം തുടങ്ങിയേ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആന എന്ന് പറയുന്നത് അല്ലെ. അതായത് കുട്ടിക്ക് ഏത്, കാരണം ഈ വലിയ കാര്യങ്ങളോട് കുട്ടിക്ക് അട്രാക്ഷൻ തോന്നുന്ന കാലമാണിത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്, ചെറുപ്പത്തിലെ തുടങ്ങിയുള്ള എല്ലാ കുട്ടികളും അങ്ങനെയാണ് വലിയ കാര്യങ്ങളോട് കൂടുതലും കൗതുകം തോന്നുന്നവർക്ക്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോവാണെങ്കിൽ ആനയെ കാണിച്ചു തരാന്ന് പറഞ്ഞായിരിക്കും കുഞ്ഞിനെ കൊണ്ടുപോകുന്നേ. അപ്പൊ കുഞ്ഞിനെ അറിയാം, ആ ഇമാജിനേഷൻ കുട്ടിക്ക് വരും, അവിടെ ചെന്ന് കുട്ടി കാണിച്ചു കൊടുക്കുമ്പോ കുട്ടിക്ക് എന്താണ് ആ പിക്ചർ കിട്ടിയത്, അതിന്റെ ആനയുടെ പിക്ചർ കിട്ടി. അപ്പൊ വലുത് എന്നുള്ള ഒരു അർത്ഥത്തില്, അപ്പൊ നമ്മളിപ്പോ തലേ ദിവസം കുട്ടീനെ ഉത്സവപ്പറമ്പില് കൊണ്ടുപോയി വിചാരിക്കാം, ആന കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുട്ടീനെ ആനയെ കാണിച്ചു കൊടുക്കും അല്ലെ. അങ്ങനെ ആനയെ കാണിച്ചു കൊടുത്ത് ചില കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം നമ്മൾ കുട്ടിയോട് പറയാണ്, നമ്മൾ ഇന്നലെ കണ്ട ആനയില്ല, അതിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചാല് കുട്ടി വലുത് എന്നുള്ള അർത്ഥത്തില് എക്സ്പ്രഷൻ കാണിക്കും, വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻ കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ വലുത്, വലുതായിട്ടുള്ള എന്ത് കാര്യങ്ങളോടും അട്രാക്ഷൻ തോന്നുന്ന ഒരു കാലഘട്ടമാണ് എന്ത് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് അതുപോലെ തന്നെ എന്ത് ചെയ്യും, കുട്ടികളെ എക്സ്പ്രസ് ചെയ്യും. അപ്പോ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ മേടിച്ചു കൊടുത്തെന്ന് വിചാരിക്കുക, അപ്പൊ കുട്ടി എന്ത് ചെയ്യും, അതിന്റെ എക്സ്പ്രഷൻ കുട്ടി കാണിക്കും. ഓക്കെ, ഭയങ്കരമായിട്ട് കുട്ടി സന്തോഷിക്കും, കുട്ടി തുള്ളിച്ചാടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു പീരീഡിലാണ് കേട്ടോ. അതാണ് അവിടെ ബിഗ് ഓർ ഹാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് യൂസസ് 3 word sentences. അതായത് 3 വേർഡുകൾ വെച്ചിട്ടുള്ള പദങ്ങള് വെച്ചിട്ട് അല്ലെങ്കിൽ 3 വേർഡ്സ് കൊണ്ട് കുട്ടി സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ആന കറുത്ത നിറമാണ് എന്ന് കുട്ടി, അതായത് കറുത്ത, ഞാനിപ്പോ പറയുന്ന പോലെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണം എന്നില്ല, പക്ഷെ എന്താണ് ആന കറുത്ത നിറം, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം കുട്ടി 3 വേർഡ്സ് വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സ്മൃതിയുടെ കുട്ടി എത്രയാ വയസ്സ് കുട്ടിക്ക്? 1.5 വയസ്സല്ലേ. ഓക്കെ, 2 വയസ്സിനും 3 വയസ്സിന് ഇടയിലുള്ള കുട്ടികളുടെ അമ്മമാരാണെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എന്റെ കുട്ടിക്ക് 3.5 വയസ്സുണ്ട് മിസ്. ആ ഉണ്ട്, അപ്പൊ ഒന്ന് പറഞ്ഞേ എക്സ്പീരിയൻസ്, ഒരു 2 തുടങ്ങി 3 വയസ്സ് വരെ കുട്ടി എങ്ങനെയായിരുന്നു? അതെ, ഇപ്പൊ മിസ് പറഞ്ഞു
മൂന്ന് വാക്കുകൾ ഉപയോഗിച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ എക്സ്പ്രസ് ചെയ്യും, വലുതാണോ ചെറുതാണോ, അല്ലെങ്കിൽ പിന്നെ അവരുടെ അവരുടെ അവരെന്താണോ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയൊക്കെയാ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാ. ഇപ്പൊ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വേർഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹാപ്പി തോന്നുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടോ, ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇത് സെന്റൻസ് ഏതാണ് ഒന്ന് കിട്ടുന്നുണ്ടോ? ഏത് ഏത് സെന്റൻസ് ആണ് കുട്ടി കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഇല്ല, അത് ഇവളുടെ മൂത്ത കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവരോട് നിന്നെ വഴക്കാണ്, നിന്നെ കൂട്ടത്തില്ല, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഷെയർ ചെയ്തിരിക്കുന്നേ. സ്പീച്ച് ഈസ് ബിക്കമിങ് മോർ ആക്യുറേറ്റ് but may still leave off ending sounds. Strangers may not be able to understand much of what is said. അതായത് കുട്ടി പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോ എന്താ പറയാ, കുട്ടി പറയുന്ന വേർഡ്സും വേർഡ്സുകളും കാര്യങ്ങളും ക്ലിയർ ആവാനായിട്ട് തുടങ്ങും, പക്ഷേ സ്ട്രേഞ്ചേഴ്സിന് അത് മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ നമുക്ക് വീട്ടിലുള്ളവർക്ക് ചിലപ്പോ കുട്ടി പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവും, പക്ഷെ പുറത്തു നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് എന്ത് വെച്ചില്ല, കുട്ടി പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേൾക്കണം എന്നില്ല. ഓക്കെ, അവര് നമ്മളോട് ചോദിക്കും എന്താണ് കുട്ടി പറയുന്നത് എന്നൊന്ന് പറഞ്ഞു തരാനായിട്ട് അവരോട് പറയാൻ പറയും. അപ്പൊ നമ്മൾ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം കുട്ടി എന്താണ് പറഞ്ഞത്. അപ്പൊ കുട്ടിയുടെ കാര്യങ്ങളോ വേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്കും പക്ക ക്ലിയർ ആവും, പക്ഷെ മറ്റുള്ളവർക്ക് എന്താണ് അത് ക്ലിയർ ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുട്ടി ആൻസർ പറയാനായിട്ട് തുടങ്ങുന്ന ഒരു ഏജ് ആണിത്, ഈ ഒരു 2 to 3 years എന്ന് പറയുന്നത് കേട്ടോ. കുട്ടിയോട് നമ്മൾ എന്തെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, അതിന് മറുപടി തിരിച്ച് നമുക്ക് പറയാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ്, ബിഗിൻസ് ടു യൂസ് മോർ പ്രൊണൗൺസ് സച്ച് ആസ് യു ഓർ ഐ. പിന്നെ എന്താണ്, കൂടുതലായിട്ട് അതായത് പ്രൊണൗൺസ് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും, യു അല്ലെങ്കിൽ ഐ അല്ലെ, നിന്റെ അല്ലെങ്കിൽ എന്താ പറയാ എന്റെ എന്നുള്ളൊരു വേർതിരിവും കാര്യങ്ങളൊക്കെ അവിടെ വരാനായിട്ട് തുടങ്ങും. ഇപ്പൊ മേ ബി എന്താ പറയാ, ഇപ്പോ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇളയ കുട്ടി കുഞ്ഞാണെങ്കിൽ എന്താണ്, മൂത്ത കുട്ടി എന്താണ് ഇവരുടെ ഒക്കെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്താണ് അത് എന്റെ എന്ത് നിന്റെ അല്ല അത് എന്റെയാണ് എനിക്ക് മാത്രമാണ് എന്നും പറഞ്ഞ എന്താണ് വാശി പിടിച്ചൊക്കെ കരയാനൊക്കെ തുടങ്ങും. അപ്പൊ അവർക്ക് ഇങ്ങനെ എന്താണ് ഇത് തോട്ട് വരികയാണ്, അവന്റെയാണ് അല്ലെങ്കിൽ എന്റെയാണെന്നുള്ള അല്ലെങ്കിൽ അവന്റേതല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ട് വരാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് എന്ത് ഈ ഒരു ഏജ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, യൂസസ് ക്വസ്റ്റ്യൻസ് ഇൻഫെക്ഷൻ ടു ആസ്ക് ഫോർ സംതിങ് സച്ച് ആസ് മൈ ബോൾ. അപ്പോഴൊരു ഒരു എന്താ പറയാ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് എന്റെ ബോളാണ്, അതായത് ഇപ്പൊ ടോയ് കൊണ്ട് ചെന്നാല് അതായത് ഇപ്പോ ബ്രദേഴ്സ് ബ്രദറിന്റെ ടോയ് ഉണ്ടാവും, സിസ്റ്ററിന്റെ ടോയ് ഉണ്ടാവും, കുട്ടിയുടെ ടോയ് ഉണ്ടാവും. അപ്പൊ അത് എന്റേതാണ് എന്നുള്ളൊരു ഇത് കുട്ടിക്ക് വരികയാണ്, എന്റേത് എടുക്കാനായിട്ട് ടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അതെന്റേതാണെന്ന് ഉറപ്പു വരുത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാപിക്കാനും ഒക്കെ കുട്ടി ശ്രമിക്കുന്ന ഒരു പ്രായമാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ബിഗിൻസ് ടു യൂസ് പ്ലൂറൽ സച്ച് ആസ് ഷൂസ് സോക്സ് ആൻഡ് റെഗുലർ പാസ്റ്റ് ടെൻസ് വെർബ്സ് സച്ച് ആസ് ജമ്പ്ഡ്. പിന്നെ അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷൂസ് സോക്സ് പോലെയുള്ള പ്ലൂറൽ വെർബ്സ് കുട്ടി ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ പറയുവാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, ആ ഇപ്പൊ മിഠായി എന്ന് പറയുമ്പോൾ മിഠായി എന്ന് മാത്രമല്ല മിഠായികൾ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് പ്ലൂറൽ ആയിട്ടുള്ള നൗൺസ് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ കാറിന്ന് ആയിരിക്കും ചിലപ്പോ ആദ്യം പറയുണ്ടാവുക, പക്ഷെ ഈ ഒരു പ്രായമാകുമ്പോ കാർസ് എന്ന് പറയാൻ അല്ലെങ്കിൽ കാറുകൾ എന്ന് പറയാൻ തുടങ്ങുന്നു. പട്ടികൾ പട്ടി ആദ്യം പട്ടി എന്നായിരിക്കും പറയുന്നുണ്ടാവുക, പിന്നെ പട്ടികൾ അല്ലെങ്കിൽ ഡോഗ്സ് എന്ന് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ ഒന്നിൽ കൂടുതൽ എന്താണ് മെൻഷൻ ചെയ്യാനായിട്ട് പ്ലൂറലുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു.
അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലുള്ള വെർബ്സ് കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പാസ്റ്റ് ടെൻസ് വെർബ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജമ്പഡ്. ഓക്കെ, അതായത് കുട്ടി ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കഴിഞ്ഞു, അതായത് കുട്ടി വീണെന്നിരിക്ക, അതായത് കുട്ടി വീണു, കുട്ടി വീണിട്ട് അകത്ത് ചെന്ന അമ്മയോട് പറയാണ് ഞാൻ വീണു, അവിടെയാണ് വീണത്, അങ്ങനെയുള്ള പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി ഓർത്തെടുത്തിട്ട് കുട്ടിയോട് പറയാൻ, അമ്മയോട് പറയാൻ തുടങ്ങുന്നു. അപ്പൊ അംഗൻവാടിയിലൊക്കെ പോകുന്ന ഒരു ഏജ് ആണ്, ഒരു 3 ഇയേഴ്സ് ഒക്കെ അല്ലെ. അപ്പൊ അംഗൻവാടിയിൽ നടന്ന കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടി പറയാനായിട്ട് തുടങ്ങും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, 2 to 3 ഇയേഴ്സിൽ വരുന്ന കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ഉസൈല, ഉസൈല സ്ഥലത്തില്ലേ? രമ്യ, ആ രമ്യ മാരീഡ് ആണോ? കുട്ടികള് 3 മാസമായി. 3 മാസമായിട്ടുള്ള അല്ലേ. ഓക്കെ, സ്മൃതിയോ? കുഞ്ഞിന് 18 മാസം. 18 മാസം അല്ലേ. ഓക്കെ, അപ്പൊ എസ്റ്റർ തന്നെ ഒന്ന് പറഞ്ഞേ. എസ്റ്റർ മിസ് ഇപ്പം ഇതില് പറഞ്ഞതിൽ 5-ാമത്തെ പോയിന്റ് ഇല്ലേ, അത് ശരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാ, അവള് പറയുന്ന ഓരോ വാക്കുകൾ എനിക്ക് മനസ്സിലാവും, പക്ഷെ പലപ്പോഴും ഈ കൂടുതലും ഈ ഫോൺ കോൾ ചെയ്യുന്ന ആ സമയത്ത് അവള് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ അത് അവർക്ക് മനസ്സിലാവില്ല. അപ്പം അവരെന്നോട് ഇങ്ങനെ പറയും, അതൊന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് തരാവോ. പിന്നെ പ്ലൂറൽസ് യൂസ് ചെയ്യാറുണ്ടോ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ പോലെ? പിന്നെ പാസ്റ്റ് ടെൻസ് വെർബുകള്? അത് ഞാന് അത് എനിക്ക് അത്രക്ക് അറിയില്ല. പിന്നെ ഈ അംഗനവാടി പോയിട്ട് വരുമ്പോഴത്തേക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാറുണ്ട്, എല്ലാ കാര്യങ്ങളും വന്ന് പറയാറുണ്ട്. പറയാറുണ്ട് അല്ലേ. ഓക്കെ, അതെ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ ഇതിനകത്ത്? നിങ്ങളും പറയണോട്ടോ, ഞാൻ മാത്രം പറഞ്ഞാ മതി പോരാ. സ്മൃതി, എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം? എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ കേട്ട് വായിച്ച അറിവുകളോ കേട്ട അറിവുകളോ ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ചില കുഞ്ഞുങ്ങള് 4 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചെറുതായിട്ട് പെയിന്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും പോലെ, അങ്ങനെ അവർക്ക് അറിയില്ല അവരുടെ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അറിയില്ല എനിക്ക്, അറിയില്ല അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലേ കുട്ടിക്ക് ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങള്. അല്ല, നമ്മളിപ്പോ ഓരോന്ന് പറഞ്ഞ് കവർ ചെയ്ത് വന്നപ്പോ ആ ഒരു ഡെവലപ്മെന്റ് നിങ്ങക്ക് മനസ്സിലായില്ല, ഡെവലപ്മെന്റ് ഗ്രോത്ത് എങ്ങനെയാണെന്ന് അല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഏതാ വരുക? ഇനി ഏജ് 3 to 4 ഇയേഴ്സ്. ഇതൊന്ന് എഴുതിയെടുക്കും കേട്ടോ, കൂടുതലുണ്ട് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? കാണാൻ പറ്റുന്നുണ്ട് മിസ്. കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ.
ലാസ്റ്റത്തെ പോയിന്റ് എഴുതണ്ട, ഫുള്ളല്ല അതിനകത്ത്. ഞാൻ അത് എഴുതി കഴിയുമ്പോ നിങ്ങളൊന്ന് പറയാം കേട്ടോ, ലാസ്റ്റത്തെ പോയിന്റിന് മുമ്പ് ഉള്ളത് വരെ കേട്ടോ. മിസ് കഴിഞ്ഞോ? മിസ് കഴിഞ്ഞോ? ഓക്കെ. കണ്ടോ, എന്നിട്ട് കണ്ടിന്യൂസ് ആണ് ഇത്. നിങ്ങൾ ഇത് എഴുതിയോ? എവിടം വരെ എഴുതിയായിരുന്നു? ഏത് പോയിന്റ് വരെ എഴുതിയേ? യൂസസ് വേർബ്സ് ദാറ്റ് എൻഡ് ഇൻ ഐ എൻ ജി. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കിയാണ് കേട്ടോ, അത് ബാലൻസ് ആണ്. കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ആ, അതുകൂടി എഴുതിയെടുക്കും കേട്ടോ. റിപ്പീറ്റ് സെന്റൻസസ് വരെയാണ് കേട്ടോ എഴുതാനുള്ളത്.
ഞാൻ നീ പറയാട്ടോ. കഴിഞ്ഞു മിസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നോക്കിയാ നമ്മള് 3 to 4 years അല്ലേ, 3 to 4 years വരെയുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതും, അതും ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇന്നത്തെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗ്രൂപ്പ് സബ്ജക്ട് സച്ച് ആസ് ഫുഡ്സ് ഓർ ക്ലോത്ത്സ്. ഓക്കെ, അതായത് എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ക്ലോത്ത്സ് വസ്ത്രങ്ങളോ പോലുള്ള വസ്തുക്കളെ കുട്ടി ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്യുന്നു, അതായത് ഇപ്പോ കുട്ടി ആപ്പിള് കാണുകയാണ് അല്ലെങ്കിൽ മാംഗോ, അതുപോലെ ഗ്രേപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രൂട്ട്സ് ആണെന്ന് എന്ത് ചെയ്യുന്നു, കുട്ടി ഗ്രൂപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ, ഇപ്പോ പട്ടുപാവാട, അതുപോലെ തന്നെ ചുരിദാറ്, സാരി അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മമാർക്കാണ് അല്ലെങ്കിൽ അമ്മമാരാണ് അല്ലെങ്കിൽ പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്നതെന്ന് കുട്ടി ഗ്രൂപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പ്, അതായത് ഇന്നത് ഇന്ന ആളുകളുടേതാണ് അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എന്താണ്, ഒന്നിലധികമൊക്കെ കുട്ടിയുടെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാല് കുട്ടി ചിലപ്പോ അത് വെജിറ്റബിൾസ് ആണെന്ന് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. അതുപോലെ തന്നെ ഐഡന്റിഫൈ കളേഴ്സ്, നിറങ്ങൾ കുട്ടി തിരിച്ചറിയുന്നു, കളർ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇപ്പൊ യെല്ലോ കളറാണ് അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്, റെഡ് ആണ്, ബ്ലാക്ക് ആണ്, അങ്ങനെയുള്ള കളേഴ്സ് കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നു. ഒരു കുട്ടീനോട് ആനയെ വരയ്ക്കാൻ പറഞ്ഞാല് കുട്ടി ബ്ലാക്ക് കളറെ കൊടുക്കുള്ളൂ. ഓക്കെ, അതായത് അവരുടെ ആ ഒരു മെമ്മറിയിൽ എന്താണ്, ആനയ്ക്ക് ബ്ലാക്ക് കളറാണെന്ന് കുട്ടിക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് കാക്കയുടെ പടം വരച്ചു കഴിഞ്ഞാല് ബ്ലാക്ക് കളറെ കുട്ടി കൊടുക്കുള്ളൂ. അതുപോലെ തത്തനെ വരയ്ക്ക, പാരറ്റിനെ വരയ്ക്കാൻ പറഞ്ഞാല് പച്ച കളറെ കൊടുക്കുള്ളൂ. അതുപോലെ തുമ്പിയെ വരയ്ക്കാൻ പറഞ്ഞാല് മഞ്ഞ കളറാ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്താണ് കുട്ടി ഓർത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. നെക്സ്റ്റ്, യൂസേഴ്സ് മോസ്റ്റ് സ്പീച്ച് സൗണ്ട്സ് ബട്ട് മേഡ് ഡിസ്റ്റോർട്ട് സം ഓഫ് ദ മോർ ഡിഫിക്കൽ സൗണ്ട്സ് സച്ച് ആസ് എൽ ആർ എസ് Y, B, ilt. These sounds may not be fully mastered until age 7 or 8. അതായത് ഇതിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടേബിളിൽ അല്ലെ. നമ്മുടെ കുട്ടികൾ ഇത് മലയാളത്തിൽ പറയുമ്പോ എങ്ങനെയാ ഉണ്ടാവുക, അതായത് എല് എന്ന് പറയുമ്പോ ഇൽ എന്ന് പറയും, ആർ എന്ന് പറയുമ്പോ ഇർ എന്ന് പറയും, അതുപോലെ എസ് എന്ന് പറയുമ്പോ സ് എന്ന് പറയും, എസ് എച്ച് എന്ന് പറയുമ്പോ ഷ് എന്ന് പറയും, അതുപോലെ സി എച്ച് ച് വൈ 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 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ബി എന്ന് യൂസ് ചെയ്യും. ഇസെറ്റ് എന്ന് പറയുമ്പോൾ ഴ് എന്ന് നമ്മള് കുട്ടികളെ പ്രൊനൗൺസ് ചെയ്യും. ടി എച്ച് എന്ന് പറഞ്ഞാൽ തേന്ന് കുട്ടി എന്ത് ചെയ്യും, സൗണ്ട്സ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള സൗണ്ട്സുകളും കാര്യങ്ങളൊക്കെ എന്താണ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു ഏജ് ആണിത് ഈ ഒരു ഏജ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, യൂസേഴ്സ് consonants in the beginning, consonants in the beginning, middle and ends of words. Some of the more difficult consonants may be disordered but attempts to say them. അതായത് നമ്മളിപ്പോ കുട്ടിയിപ്പോ ഒരു വാക്ക് ഒരു വേർഡ് പറയുകയാണെങ്കിൽ കുട്ടിയിപ്പോ ഒരു വേർഡ് പറയുകയാണെങ്കിൽ എന്താ ആ വേർഡ് നിങ്ങക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ കോള് വരുന്നേ? ഇല്ലല്ലോ, ഇല്ല കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. സെക്കൻഡേ, ഓക്കെ. അപ്പോ അങ്ങനെയുള്ള വാക്കുകൾ, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ, കോൺസണന്റ് സൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുട്ടി അത് ഫുള്ളായിട്ട് പറയാതെ അതിന്റെ ഫസ്റ്റ് തുടങ്ങി അല്ലെങ്കിൽ അത് മിഡില് അല്ലെങ്കിൽ എൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആ വാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള, അതായത് ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്ററോ മിഡിൽ ലെറ്ററോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ലെറ്ററോ ആണ് കുട്ടി എന്ത് ചെയ്യുക കൂടുതലായിട്ട് പറയാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറയട്ടെ,
മിഠായി എന്നുള്ളൊരു വേർഡ് കുട്ടി പറയുന്നതായിരിക്കാം. മിഠായി എന്ന് പറയുമ്പോ എന്താണ്, അല്ലെങ്കിൽ മിഠായി എന്ന് പറയുമ്പോ എളുപ്പമാക്കാണ്, ഒരു കടുകട്ടിയായിട്ടുള്ള, അതായത് ഈ വ്യഞ്ജനാക്ഷരങ്ങളെയൊക്കെയുള്ള കോൺസണന്റ് സൗണ്ട്സ് ഉള്ള വാക്കുകൾ കുട്ടി പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് പറയാതെ അതിന്റെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് പറയാനായിട്ട് കുട്ടി തുടങ്ങുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, miss. Okay. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതിയെടുത്തല്ല നോട്ട്, അത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാനാ കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. Thank you, miss. Thank you.